ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇത്രയും നേരം ചായക്കടയ്ക്ക് പുറത്താണ് ഇരുന്നത്, ഇനി ചായക്കടയ്ക്ക് ഉള്ളിലൊന്ന് കയറണ്ടേ? ഉറപ്പായും ചായക്കട ഒന്ന് കാണണ്ടേ നമുക്ക്? അതെ 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 അതെ. നാട്ടുംപുറത്തിന്റെ എല്ലാ ഭംഗിയും ഉള്ള ഒരു ചായക്കടയാണ് രാമകൃഷ്ണേട്ടന്റെ ചായക്കട എന്ന് പറയുന്നത്. രാവിലെ ഓല മേഞ്ഞ ഒരു ചായക്കട തന്നെയാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ മാത്രം കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാരും ചായ കുടിക്കാൻ വന്നാണോ രാവിലെ? എങ്ങനെയുണ്ട് ചായ കുടിച്ചോ? രാവിലെ ഇവിടുത്തെ ചായ കുടിച്ചാലേ സുഖമുള്ളൂ. ആ എന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിപ്പും ആണല്ലേ. എങ്ങനെയുണ്ട് രാമകൃഷ്ണന്റെ ചായ? അടിപൊളിയാണ്. കുളത്തിൽ കുളിച്ച് അത് എന്ത് ഗംഭീരമാണല്ലേ. സമീപത്തിൽ കുളമുണ്ട്, നമ്മൾ രാവിലെ കാണിച്ചില്ല. ആ കുളത്തിൽ കുളിച്ച് ചായ കുടിച്ച് അടിപൊളിയായിട്ട് പോവുക അല്ലേ. അപ്പൊ അങ്ങനെ എന്താ പേരെന്താ? രാമേന്ദ്രൻ. എന്താ ചേട്ടൻ ചെയ്യുന്നേ? ഞാൻ സീലിംഗ് ജിപ്സം ബോർഡ് ആണല്ലേ. ഇതാ അവിടെ അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നേ. നമസ്കാരം. എന്താ പേരെന്താ? ശിവകുമാർ. ഞാൻ ഡയറക്ട് സീലിംഗും പ്രോഗ്രാം. ഇലക്ഷൻ ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇലക്ഷൻ ശ്രദ്ധിക്കാറുണ്ട്. എങ്ങനെയുണ്ട്? ചൂടുണ്ടോ? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കാരണം കൊറേ ഒരുപാട് പോർക്കളും കാര്യങ്ങളൊക്കെ നമ്മുടെ ടൗണിൽ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു. ചാനൽ പരിപാടികളല്ലേ? മനു നമുക്ക് കൊറേ നേരമല്ലേ ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരു കട്ടൻ ചായ കുടിച്ചാലോ? രാമകൃഷ്ണ, രാഷ്ട്രീയ കാലാവസ്ഥ നല്ല രീതിയിൽ എല്ലാവരും നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും നമുക്ക് നാടിനെ പ്രയോജനമാകുന്ന ഒരു വ്യക്തി തന്നെ തെരഞ്ഞെടുക്കേണ്ട അതായിട്ടുള്ള നല്ല ചൂടേറിയ ത്രികോണ മത്സരം. അത് പറയാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര എന്താ പറയാ, എല്ലാം ജനങ്ങൾക്ക് കിട്ടും, എല്ലാം വിട്ടു കൊടുത്തിരിക്കാം. നമുക്ക് 23-ാം തീയതി അറിയാം, വെയിറ്റ് ചെയ്യാം. അപ്പൊ ശരി, ഓക്കെ, സന്തോഷം. രാവിലെ കണ്ടതില് അപ്പൊ ചായ കുടിച്ചാലോ? ഉറപ്പായും ചായ. ചായ ഒരു മൂന്ന് കട്ടൻ കേട്ടോ. ആ മൂന്ന് കട്ടൻ. അപ്പോൾ ഇതുണ്ട് ഇവിടെ. ഇനി നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങോട്ട് കയറി നമ്മുടെ ആളുകള് ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. എന്നും രാവിലെ എല്ലാവരുടെ വട്ടം കൂടി വർത്താനം പറഞ്ഞിരിക്കുകയാണോ? ഇവിടെയാണ് നമ്മുടെ കേന്ദ്രം എന്ന് പറയുന്നത് അല്ലേ. നാട്ടു വർത്തമാനം ഒക്കെ പറഞ്ഞ് പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കടയിൽ രാഷ്ട്രീയം പറയുന്ന പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല, നമ്മൾ ഇവിടെ എല്ലാവരും രാഷ്ട്രീയം പറയും, ഇതാവും. പക്ഷെ അതിര് കവിഞ്ഞ രാഷ്ട്രീയം ഇല്ല. എല്ലാവരും അവരവരുടേതായ നിലപാടുകൾ പറഞ്ഞ് സൗഹൃദത്തോടെ പോകുന്ന സ്ഥലമാണല്ലേ. എങ്ങനെയുണ്ട് ഇത്തവണ ഇലക്ഷൻ? ഇലക്ഷൻ ചൂടേറിയ ഇതാണല്ലോ. എന്തായാലും സരിംബ്രോ കയറും. സരിംബ്രോ കയറും, ജയിക്കും. വലിയ ആത്മവിശ്വാസമാണോ? ഞങ്ങളുടെ രണ്ട് മണ്ഡലമാണ് ഞങ്ങള്, ആലത്തൂര് തരൂർ മണ്ഡലം. ഈ രണ്ട് മണ്ഡലം ഞങ്ങളുടെ വികസനത്തിലാണ്. പക്ഷെ പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് ഒരു നല്ല റോഡ് പോലും ഇവിടെ ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ഷാഫി എന്ന് പറയുന്നത് ഇവിടെ BJP ജയിപ്പിക്കാനുള്ള ഒരു തന്ത്രം തന്നെയാണ് ഷാഫി വടകരയിട്ട് മനസ്സിലാക്കുന്നത്. കാരണം BJP കോൺഗ്രസ് ധാരണ ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഏരിയയാണ് ഞാൻ. കഴിഞ്ഞ മാതൃ പഞ്ചായത്ത് നടത്തി രണ്ട് വോട്ടിനാണ് CPM സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്. ആഷിഖാണ്. ആഷിഖ് ഏത് വാർഡിലായിരുന്നു ആഷിഖ് മത്സരിച്ച്? മാതൃ പഞ്ചായത്തിലെ രണ്ടാം വാർഡ്. രണ്ടാം വാർഡ്. ആ വാർഡ് സ്ഥലം ആനിക്കോടാണ്. ആനിക്കോട് വാർഡില് അതിലാണോ പഞ്ചായത്ത് പോയത്? ആ വാർഡ് പുട്ടിയുണ്ടോ പഞ്ചായത്ത് പോയത്? അവിടെ ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസ് അവിടെ നേരത്തെ നിലവിൽ മെമ്പർ ഉണ്ടായിരുന്നതാണ്. അവർ മൂന്നാം സ്ഥാനത്തേക്ക് ആ ഒരു കോൺഗ്രസ് കോൺഗ്രസിന്റെ വോട്ട് മുഴുവൻ അവിടെ മറിഞ്ഞു. അതെ അതെ, അത് തന്നെയാണ് ഇവർ പാലക്കാട് ഉദ്ദേശിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഈ മുസ്ലിങ്ങൾക്കുള്ള പരിഗണന ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേരളത്തിൽ തന്നെയാണ്. ന്യൂനപക്ഷങ്ങൾക്കുള്ള പരിഗണന, അതായത് സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്നത് മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ തന്നെയാണ്. അത് മറ്റു ന്യൂനപക്ഷങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോ തുടർ ഭരണം വീണ്ടും ഉണ്ടാകണമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ പാലക്കാട് മണ്ഡലം ജയിപ്പിക്കാൻ. അതെ, വലിയ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു ഇതിൽ നിന്ന് ഒരാള് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെടുമ്പോ അതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ, രാഷ്ട്രീയ കളികൾ ഉണ്ടാവുമല്ലോ. വലിയൊരു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് എന്തായാലും ജയിക്കുമെന്ന് പറയാം. വെറും